ഫ്രണ്ട്സ്, പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിനകത്ത് നമ്മൾ പുതിയ രണ്ട് കുഞ്ഞന്മാരെ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറക്കുന്ന വീഡിയോ ആയിരുന്നു. അതിൽ നമ്മൾ സബ്ജ കുഞ്ഞൻ അന്ന് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഡേ നമ്മുടെ സബ്ജ കുഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് സെക്കൻഡ് ഡേ ഈവനിങ് ആണ്. ഞാൻ ഓഫീസിൽ നിന്ന് വിട്ട് വന്നപ്പോൾ ബേഡ് കേജിൻ്റെ മുകളിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വൈറ്റ് ബേഡ് അന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ട്രാപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സബ്ജനെ ഞാൻ കാണിച്ചു തരാം, വന്ന സബ്ജനെ. അപ്പോൾ നമ്മുടെ സബ്ജ കൂടിൻ്റെ മുകളിൽ വന്നിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവന്മാരെ എങ്ങനെയെങ്കിലും ഈ ട്രാപ്പ് ഡോർ വഴി അകത്തേക്ക് കയറ്റണം. വൈറ്റ് നമ്മുടെ കറക്റ്റായിട്ട് തന്നെ ട്രാപ്പ് ഡോർ വഴി ഇറങ്ങിയിരുന്നു ഒന്ന് തന്നെ. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ബേഡ് തിരിച്ചു വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവന്മാരെ എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറക്കി വിടാം. അപ്പോൾ അവന്മാർ കയറണ കണ്ടിട്ട് ചിലപ്പോൾ വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോമറിനെയും ആ വെള്ളക്കുഞ്ഞിനെയും ഇന്നൊന്ന് പുറത്തേക്ക് വിടാം. നമ്മുടെ വെള്ളക്കുഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആളെന്തായാലും തന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ നമുക്കൊന്ന് പിടിച്ച് പുറത്തേക്ക് ഇറക്കാം. പിടിക്കാത്തത് കൊണ്ട് അത്യാവശ്യം പേടിയുണ്ട് വീടിന്. അപ്പോൾ നമ്മൾ പതുക്കെ പേടിപ്പിക്കാതെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സബ്ജ തൊട്ടടുത്തുള്ള വീടിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് നിർത്താം. അപ്പോൾ ആ വീട് മുകളിലേക്ക് ഒന്ന് പറന്നിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഹോമറുകളെ ഒന്ന് തുറന്നു വിടാം പുറത്തേക്ക്. ഒരു ഹോമർ പുറത്തേക്ക് ഇറങ്ങി, രണ്ടാമത്തെ ഹോമറും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുറന്നു വിട്ട രണ്ട് ഹോമറുകളും രണ്ട് കുഞ്ഞന്മാരും നമ്മുടെ തട്ടിൻ്റെ മുകളിലെ ഷീറ്റിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫീഡ് ഇട്ട് കൊടുത്തിട്ട് അവന്മാരെ ഹോമറിനെ കൂട്ടിലേക്ക് കയറ്റാം. അപ്പോൾ ഹോമർ കൂട്ടിലേക്ക് കയറണ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞന്മാരും കറക്റ്റായിട്ട് കൂട്ടിലേക്ക് കയറാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബേഡ്സ് ജസ്റ്റ് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സബ്ജ കുഞ്ഞിന് കുറച്ച് പേടി കൂടുതലാണ്. തൊട്ടടുത്തുള്ള ഷീറ്റിലേക്ക് വന്നിറങ്ങി, പിന്നെ നമ്മുടെ തട്ടിൻ്റെ മുകളിൽ തന്നെ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് തീറ്റ എടുത്തിട്ട് നമ്മുടെ ട്രാപ്പ് ഡോർ വഴി കയറുമെന്ന് നോക്കാം, അതിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചെമ്പൻ്റെ കുഞ്ഞ് കുറച്ചും കൂടി കളറ് സെറ്റായിട്ടുണ്ട് കേട്ടോ. രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് കളറ് ഫെദർ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, വെട്ടത്തേക്ക് എടുത്തു കൊണ്ടുവരാം. ബാക്ക് വൈറ്റും ചെറു കുറച്ച് ഫാദറിനെ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. തലയിലും കുറച്ച് വൈറ്റ് കയറിയിട്ടുണ്ട്. നമുക്ക് വേറെ ജസ്റ്റ് കൂട്ടിലേക്ക് ആക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അമ്മക്ക് കുറച്ച് തീറ്റിട്ട് കൊടുത്തിട്ട് അമ്മരെ പെട്ടെന്ന് തന്നെ കയറ്റാൻ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നോർവിച്ച് ഒരു പേരുണ്ടായിരുന്നു. അവരിപ്പോൾ ഇതേ നിലത്തെഗ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മളത് ഫോസ്റ്റർ ഒന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ഇട്ടേക്കാണ്. എന്തായാലും വിരിയില്ല, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ എണീറ്റ് പോകും. അപ്പോൾ നമ്മുടെ ലോഫ്റ്റിൻ്റെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോർവിച്ചിൻ്റെ എഗ്സ് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ തരാം. കൊറിയർ അയക്കാൻ പറ്റില്ല, വന്ന് കളക്ട് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോർവിച്ചിൻ്റെ എഗ്സ് വേണമെങ്കിൽ തരാം. നിങ്ങളുടെ കയ്യിൽ ഫോസ്റ്റർ എന്തെങ്കിലും എഗ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഗ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള നോർവിച്ചിനെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് തീറ്റിട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ ടൈം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. നമ്മുടെ കൂട്ടിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ബൾബ് ഫ്യൂസ് ആയി പോയതുകൊണ്ട് കൂട്ടിൽ ലൈറ്റില്ല. അപ്പോൾ നമ്മുടെ രണ്ട് കുഞ്ഞന്മാരും ട്രാപ്പ് ഡോർ വഴി തന്നെ ട്രാപ്പായിട്ടുണ്ട്. നമ്മുടെ വെള്ളക്കുഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിസ്സായ സബ്ജ കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്, തന്നെ കയറിയിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. സബ്ജ കറക്റ്റായിട്ട് ട്രാപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് അതല്ല, ഈ വൈറ്റായിരുന്നു, ഈ വൈറ്റും ട്രാപ്പായിട്ടുണ്ട്, കറക്റ്റായിട്ട് ട്രാപ്പായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോസ് നമ്മുടെ ചാനലിൽ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പ്രാവൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. താങ്ക് യു.